ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ മാട്രിക്സ് റൈഡേഴ്സ് ക്ലബ് എന്നീ ചാനലിലേക്ക് ഒരിച്ചു കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യലാണ്. R15 V4&m ഓണേഴ്സ് അല്ലെങ്കിൽ R15 V4 M Series ഓണേഴ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും കാണേണ്ട ഒരു ഫുള്ളായിട്ട് ഇരുന്ന് കാണേണ്ട ഒരു വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, ഈ കഴിഞ്ഞ ഒരു 5 വീഡിയോസിനകത്ത് ഞാൻ ഈ ബൈക്കിനെ പറ്റി തന്നെയാണ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഞാനൊരു ക്ലബ്ബിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ 100 മെമ്പേഴ്സിനടുത്ത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ പറയുന്ന കാര്യമാണ് ഇവിടെ ഈ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കംപ്ലയിൻസിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞിരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് കോമൺലി ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, ബ്രോ ഈ ക്ലബ്ബ് ഏതാണ്, എനിക്കും കൂടെ കയറാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഒരു കുറേ റിക്വസ്റ്റ് എനിക്ക് വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ എനിക്കൊന്ന് ഏകദേശം 10-15 പേരെ ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും വാല്യുബിൾ ആയിട്ട് നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ക്ലബ്ബ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാം. അവരുടെ ലോഗോ റിലീസിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ, അത് കണ്ടിട്ടോ. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടു കാണുമല്ലോ. ഇത് വേറെ ഒന്നുമല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന ആ ക്ലബിൻ്റെ ഒരു കഴിഞ്ഞിടക്കായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6 മണിക്ക് ശേഷമായിരുന്നു അവരെ പുതിയ ലോഗോ റിലീസ് ചെയ്തത്. അപ്പോൾ അത് ഒഫീഷ്യലി ആക്കിയിട്ടുണ്ട് അവർ ആ ക്ലബ്ബ്. വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാർ പല പല രീതിയിലുള്ള ആൾക്കാർ അതിനകത്തുണ്ട്. അതിനകത്ത് വേൾഡിലെ ഫസ്റ്റ് തന്നെ V4 മോഡിഫിക്കേഷൻ ചെയ്ത ഒരു ടീം അതിനകത്തുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ പാനഡോസ് ആണെന്ന് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്, പക്ഷേ പാനഡോസ് അല്ല, അതിനെക്കാളും മുമ്പ് തന്നെ വണ്ടി കംപ്ലീറ്റ്ലി ഹെഡ് ലൈറ്റ് പോലും എടുത്ത് കളഞ്ഞ് വേറെ രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്ത ഒരു ടീമുണ്ട്. ഓക്കെ, അതൊക്കെ സർപ്രൈസ് ആണ്, ഞാൻ പിന്നെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കിട്ടില്ലം ക്ലബ്ബിൽ ഞാൻ ഓൾറെഡി ഒരു 1 മന്തോളം വർക്ക് ചെയ്ത് എനിക്ക് നല്ല യൂസ്ഫുൾ ആണെന്ന് തോന്നി. ഞാൻ 2-3 ക്ലബ്ബിൽ വർക്ക് ചെയ്തു. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്ലബ്ബിൽ ഞാൻ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത്, ബാക്കിയെല്ലാം ഞാൻ ലെഫ്റ്റ് അടിച്ച് കളഞ്ഞു. അപ്പോൾ ഞാൻ ഡയറക്ട്ലി വർക്ക് ചെയ്യുന്ന ആ ഒരു ക്ലബ്ബിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും കയറാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട, R15 V4&m ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, V4 M Series ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ്ലി നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു തരിക. ഞാനത് അവർക്ക് ഫോർവേഡ് ചെയ്യാം. അവർക്ക് വെരിഫിക്കേഷൻ ഉണ്ട്, ജസ്റ്റ് നിങ്ങൾ എൻ്റെ ഓണേഴ്സ് തന്നെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലബ്ബിലേക്ക് ആഡാവാം. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം, അതിനകത്ത് ഫസ്റ്റ് ഒരു കാര്യം മാത്രം ഞാൻ ഈ വീഡിയോയിൽ പറയാം, ബാക്കി അവർ പറഞ്ഞു തന്നോളൂ. വേറെ ഒന്നുമില്ല, വീഡിയോ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് ഉറപ്പുള്ള കാര്യമാണ്, കാരണം ഞാൻ ഉൾപ്പെടെ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരതിനകത്തുണ്ട്. ഞാൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളെന്നല്ലേ പറയുന്നത്, എന്നാലും നമുക്ക് മാക്സിമം കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള ആൾക്കാരതിനകത്തുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും ഷെയർ ചെയ്യുക. ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ ആണെങ്കിൽ പോലും അത് മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ആ ക്ലബ്ബിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.